Hi all, I am Binsi Sajid, MLT trainer from Bemax Academy, Kollam branch. ഈ കൊറോണ കാലത്ത് കൂടുതലായിട്ട് നമ്മൾ കേട്ട് വന്ന ഒരു ലബോറട്ടറി മെത്തേഡാണ് PCR അല്ലെങ്കിൽ RT-PCR. എന്താണ് PCR ഉം RT-PCR ഉം തമ്മിലുള്ള വ്യത്യാസം? നമുക്കിത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് PCR എന്ന് നോക്കാം. PCR is a method widely used for rapidly make million copies of specific DNA sample without altering the template nucleotide sequence. അതായത് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക എന്നുള്ളത് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഒറിജിനൽ കൊടുത്തിട്ട് അതിനൊരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. PCR സെയിം മെത്തേഡ് തന്നെയാണ് കൊടുക്കുന്നത്. ഒരു DNA ഒറിജിനൽ DNA കൊടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് മില്യൺ കോപ്പീസ് ഫോട്ടോസ്റ്റാറ്റ് അല്ലെങ്കിൽ അതിൻ്റെ കോപ്പീസിനെ പ്രിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളൊരു മെത്തേഡാണ് ഇതിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമുക്കതിൽ നടക്കുന്ന മെത്തേഡ്സ് അല്ലെങ്കിൽ പ്രൊസീജർ എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കതിന് വേണ്ടി കുറച്ച് കമ്പോണൻസ് ആണ് വേണ്ടത്. എന്തൊക്കെ കമ്പോണൻസ് ആണെന്ന് നോക്കാം. DNA ടെംപ്ലേറ്റ്, DNA പ്രൈമർ, ന്യൂക്ലിയേറ്റേഡ് സീക്വൻസ്. ഓക്കെ, ഈ മൂന്ന് കമ്പോണൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിൽ മൂന്ന് മെത്തേഡ്സ് അല്ലെങ്കിൽ മൂന്ന് ടൈപ്സ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അത് മൂന്നിലും അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ എക്സാമിന് കൂടുതലായിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു മെത്തേഡ്സാണ് ഈ പറയുന്ന PCR സൈക്കിൾ. ഓക്കെ, മൂന്ന് സ്റ്റെപ്പും അതിൻ്റെ ടെമ്പറേച്ചറും. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡീനാച്ചുറേഷൻ. നമുക്കറിയാം DNAയുടെ ഒരു പ്രൈമർ എന്താണ്, ഒരു ഹെലിക്കൽ അല്ലെങ്കിൽ ഒരു കോയിൽ ഷേപ്പാണ്. ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ആ കോയിലിനെ സെപ്പറേറ്റ് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക, രണ്ടാക്കി വെക്കുക, സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. അതിന് ഒക്കർ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 94 to 98 degrees Celsius ഡീനാച്ചുറേഷൻ ഫസ്റ്റ് സെപ്പറേഷൻ നടക്കുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റേജിലേക്ക് നടക്കുകയാണെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് നടക്കുന്നത് അനീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിംഗ് ആണ്. അനീലിംഗ് നട പിന്നീട് എന്താണ് അവിടെ ഫോം ചെയ്യുന്നത്, DNA പ്രൈമറിനെ വന്ന് നമുക്കവിടെ അറ്റാച്ച് ചെയ്യുകയാണ്. അതാണ് അനീലിംഗ്, ബൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ടെമ്പറേച്ചർ ഫോം ചെയ്യുന്നത് 50 to 68 degrees Celsius. തേർഡ് സ്റ്റേജ് എക്സ്റ്റെൻഷൻ ഓർ ഇലോങ്ങേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇനി അതെന്താണ് മൂന്നാമത്തെ സ്റ്റേജ് പറയുന്നത്, ന്യൂക്ലിയേറ്റഡ് സീക്വൻസ് കൂടി വന്നിട്ട് ബൈൻഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ പറ്റും, അതായത് കറക്റ്റായിട്ടുള്ളൊരു DNA. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുത്തത് എന്താണ്, ഒരു DNA ആണെങ്കിൽ നമുക്കിപ്പോൾ ഒരു സെക്കൻഡ് നമുക്കൊരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ രണ്ട് കോപ്പീസ് നമുക്ക് കിട്ടും. അതായത് വൺ സൈക്കിളിൽ നമുക്ക് 2 copies ആണ് റിസൾട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് PCR. ഏതൊക്കെ ടൈപ്സ് PCR ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് വൺ qPCR, ക്വാണ്ടിറ്റേറ്റീവ് PCR ഓർ റിയൽ ടൈം PCR. ആൻഡ് സെക്കൻഡ് വൺ RT-PCR, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് PCR. ആൻഡ് തേർഡ് വൺ qRT-PCR, കോമ്പിനേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് PCR. PCR RT-PCR തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, PCR വേഴ്സസ് RT-PCR. ഫസ്റ്റ് ഓഫ് ഓൾ PCR മെയിൻ ആയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ജനറേറ്റ് മില്യൺ കോപ്പീസ് ഓഫ് DNA. നമ്മളിവിടെ പറഞ്ഞു, നമ്മൾ മില്യൺ കോപ്പീസ് ഓഫ് DNA ജനറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു ടെക്നിക്ക് എന്ന് പറയുന്നത്. RT-PCR എന്താണ്, ജീൻ എക്സ്പ്രഷനെ ഡിറ്റക്ട് ചെയ്യുകയാണ്. ഡിറ്റക്ഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ഇൻ മോളിക്കുലാർ ബയോളജി. നമുക്ക് ഓരോ ജീൻസിനെയും അതിൻ്റേതായ രീതിയിൽ എക്സ്പ്രസ് ചെയ്ത് എടുക്കുന്നതാണ് RT-PCR. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്സ് നമ്മൾ മൂന്ന് സ്റ്റെപ്സ് പറഞ്ഞായിരുന്നു, ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റെൻഷൻ ഓർ ഇലോങ്ങേഷൻ. സെയിം സ്റ്റെപ്പ് തന്നെയാണ് RT-PCR യൂസ് ചെയ്യുന്നത്, അതിന് മാറ്റമൊന്നുമില്ല. നെക്സ്റ്റ് വരുന്നത് ടെംപ്ലേറ്റിൻ്റെ കേസാണ്. നമ്മൾ ഫസ്റ്റ് കമ്പോണൻസ് പറഞ്ഞപ്പോൾ ടെംപ്ലേറ്റിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡബിൾ സ്റ്റാൻഡേർഡ് DNAയാണ് നമ്മളവിടെ PCR വേണ്ടി യൂസ് ചെയ്തത് അല്ലേ. അപ്പോൾ RT-PCR കേസിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് RNAയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്നൊരു ഡിഫറൻസ് എന്താണ്, ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഇൻ PCR ആൻഡ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ഇൻ RT-PCR. നെക്സ്റ്റ് മെയിനായിട്ട് ഫോം ചെയ്യുന്ന എൻസൈംസ് ആണ് DNA പോളിമറേസ് ഇൻ PCR ആൻഡ് RT-PCR റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈംസ് ആണ് പ്രസൻസ് ആയിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പ്രൈമർ പഠിച്ചപ്പോൾ തന്നെ പഠിച്ചു, നമ്മൾ PCR ഒരു എന്താ പറയുക പിക്ചറിൽ മനസ്സിലാവും, ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ടൈപ്പ്, 2 types പ്രൈമർ അവിടെ യൂസ് ചെയ്തു, ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ടൈപ്പ്. പക്ഷേ RT-PCR റിവേഴ്സ് പ്രൈമർ ഓൺലി, അത് ഒരെണ്ണം മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതാണ് PCR RT-PCR തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്.